നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മുള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുള്ളിക്കുളങ്ങരയിലെ നാരായണോളം ചേട്ടന്റെ കൃഷിയിടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർക്ക് ഇവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള മീൻ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും മീൻ പിടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്, കഴിക്കുന്നതിൽ ഒരു പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതും കൂടുതൽ ചൂണ്ടിട്ട് പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. നമുക്കിവിടെ കാണാം, ചൂണ്ടിട്ട് പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ മാമിന്റെ വിശേഷങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നൊക്കെ വന്ന ചെറുപ്പക്കാർ ഒരുപാട് പേര് പൈസ മുടക്കി. ചില ഭാഗത്തു നിന്നുള്ള ബയോഫ്ലോക്ക് കൃഷി രീതിക്കുള്ള സബ്സിഡിയൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സബ്സിഡി എന്ന് പറഞ്ഞാൽ അബൌട്ട് 30% കൂടി ഇല്ല. ഇതിപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ പറ്റുന്ന മത്സ്യമാണല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നാണ് സാർ പറയുന്നത്? ഉണ്ടെന്നാണ് പറയുന്നത്, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അനുഭവത്തിൽ കൂടെ അല്ലേ? കാരണം ഇപ്പം ആളുകൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിൽക്കുന്ന കൂടെ റോഡിൽ കൂടെ പോകുന്ന ഈ മത്സ്യങ്ങളാണ്. ആളുകൾ ബൈക്കിൽ പോകുന്നു, നമ്മളതിലെ ഇതായിട്ട് പറയുന്നില്ല, അവർക്കും ജീവിക്കണ്ടേ? അല്ല, അപ്പം ഈ കടൽ മത്സ്യത്തിന്റെ ടേസ്റ്റ് ഇതിന്റെ ഈ മീനിന്റെ ടേസ്റ്റായിട്ട് വ്യത്യാസമുണ്ട്? ഉണ്ട്, വ്യത്യാസമുണ്ട് തീർച്ചയായും. അത് ഉപ്പുവെള്ളത്തിലുള്ളതും ഇതും, പിന്നെ ഇത് നമ്മൾ കഴിച്ച് ശീലിച്ചു. നമ്മളെല്ലാം തീരപ്രദേശ ജീവികളാണ്, ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ മത്തി അയിലയും കുടിക്കുഞ്ചും ചൂടയൊക്കെ കഴിച്ച് ആ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ ഒരു ടേസ്റ്റ് ഇത് പെട്ടെന്ന് ഇതിലോട്ടൊരു മാറാൻ, ഒരു വലിയ മീനിലേക്ക് നമ്മൾ മാറിയത് തന്നെ. പണ്ട് ആറ്റിൽ നിന്ന് കിട്ടുന്ന ആറ്റുവാള അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ ഉണ്ട്, അതൊന്നും ഇപ്പം ഇല്ല. ഇല്ല, പിന്നെ കുടിയേറി വന്ന നമ്മുടെ ആഫ്രിക്കൻ മുശി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും പിന്നെ വലിയ വരാലുകളും ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സീസണിൽ കിട്ടുന്ന മാത്രമാണ്. കടൽ മത്സ്യം നമുക്ക് എപ്പോഴും കിട്ടും, പക്ഷങ്ങളെടുത്ത് പുന്നമൂട്ടിൽ നിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ പിന്നെ 200, 300, 400 കിലോ ഈ അഡൾട്രേറ്റഡ് ഫിഷാണ് പിടിക്കുന്നത്. അതൊരുപാട് ആരോഗ്യം. ഞങ്ങൾ ശരിക്കും പറയാം, ഈ മീൻവളത്തിന്റെ സാധ്യത മനസ്സിലാക്കുകയും അത് വാങ്ങി കഴിക്കാനുള്ള ഒരു ഇതും കൂടെ കാണിക്കണം, അതിനുള്ള അവയർനെസ് ഉണ്ടാക്കണം. ഞങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തു ചാടി. ഞാൻ എനിക്ക് ഒരു 600,000 രൂപയോളം ഞാൻ മുടക്കിയത്. സാർ എത്ര വർഷം കൊണ്ട് ഈ മേഖല? 5 വർഷം. 5 വർഷം കൊണ്ട് നമുക്ക് ഇനി ഒരു വലിയ മേഖലയോടൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഒരു ഹോബിയായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറി. പക്ഷെ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ റിട്ടേൺസ് നമുക്ക് ഇല്ല, കിട്ടുന്നില്ല. എൻ്റെ പേര് നാരായണപിള്ളി എന്നാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. 38 വർഷം ദുബൈയിൽ ജോലിയും ബിസിനസ്സും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. നാട്ടിൽ ഞാൻ 2011 തിരിച്ചു വന്നു. ഫാമിലിയൊക്കെ ദുബൈ തന്നെ ആയിരുന്നു. അപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് ആണ് ഈ മത്സ്യ കൃഷിയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ കൊല്ലാണ്ട് തീരത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മത്സ്യവും ഇതും മത്സ്യം പിടിക്കുന്നതിനെ പറ്റി അത് ചെറുപ്പത്തിൽ നമ്മൾ കുളത്തിലൊക്കെ ചാടി. അന്ന് എല്ലാ വീട്ടിലും കുളങ്ങളുണ്ട്, എല്ലാ പുരടങ്ങളിലും നാച്ചുറൽ പോണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുമായിട്ടൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ബേസിക്കലി ഉണ്ട്. അങ്ങനെ ഇതെൻ്റെ വേറെ സുഹൃത്ത് തന്നെ നമ്മുടെ ഈ മീൻ വളർത്താൻ തയ്യാറായി വരുന്ന കർഷകർക്ക് സാറിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അത് നിങ്ങൾ പഠിക്കാതെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങരുത്. പഠിച്ചിട്ടിറങ്ങാം. വിപണന സാധ്യത വളരെ കുറവ്. തേനീച്ച വളർത്തൽ, മത്സ്യകൃഷി, പശു വളർത്തൽ, കോഴിക്കൃഷി, വട്ടവർ ഇടി, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നോളജ് എവിടുന്നെങ്കിലും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഇറങ്ങാവൂ. ഇല്ല നമുക്ക് നഷ്ടം വരും. കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ പ്രസ്ഥാനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്, അതൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ വരുന്ന കർഷകരുടെ സങ്കടം, സാറേ ഞാൻ 50,000 മുടക്കി, എല്ലാം മീനും ചത്തുപോയി. അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പോൾ കോഴി അല്ലെങ്കിൽ പശു അല്ലെങ്കിൽ ആടിനെ വളർത്തുന്നവർ നമുക്ക് നേരിൽ കാണുകയാണ് നമ്മൾ തന്നെ. പക്ഷേ കുളത്തിൽ കിടക്കുന്ന മീൻ ചത്തുപോകുമ്പോഴേ അറിയത്തില്ല, അയ്യോ എന്തോ കുഴപ്പം പറ്റിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു 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 ബേസിക് ഇൻഫർമേഷൻ പഠിക്കാതെ ആരും പോകരുത്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളർത്തുന്ന ആൾക്കാർ, നടത്തുന്ന ആൾക്കാരടുത്ത് പോയി മെനക്കെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് കിട്ടൂ. സാറേ, മറ്റൊരു പ്രധാന ചോദ്യം ചോദിക്കാനുള്ളത്, എത്ര സെന്റിലാണ് ഈ ഒരു ഫോണ്ട് നിൽക്കുന്നത്? ഇതിന്റെ പെരിഫറൽ ഏരിയ എന്ന് പറഞ്ഞ 10 സെന്റാണ്. 10 സെന്റ്. പക്ഷേ വെള്ളം ഒരു 8 സെന്റിൽ കൂടുതൽ ഇല്ല. എത്ര ലിറ്റർ കപ്പാസിറ്റി? 8 ലാക്സ്. അപ്പൊ എത്ര മീനുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റും? ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് 3000 വാള ഈ പോർഷനിലും, ഈ പോർഷൻ രണ്ട് പോർഷനായിട്ട്, 3000 അനബസ് ആ പോർഷൻ. പിന്നെ അതിൽ കുറച്ച് ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 6 മാസം. 6 മന്ത്സ് പ്ലസ് ആണ് ഇതിന്റെ. ഇതിപ്പോ 8 മന്ത്സോളം ആയി. അപ്പോൾ ഏകദേശം ഗ്രോത്ത് എന്തോ കിട്ടുന്നുണ്ട്? ഒരു വാള നമുക്കൊരു 500 to 900 1 കിലോ വരെ കിട്ടും ഗ്രോത്ത്. കിട്ടുന്നുണ്ട്, കിട്ടും.
അനവാസത്തിനകത്ത് നമുക്കുള്ള പ്രശ്നം ഈ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രൊക്യർ ചെയ്യുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള ഹാച്ചറിയിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ 100% ജെന്യൂണിറ്റി ഇഷ്യൂ ഉണ്ട്. കാരണം അവർ എപ്പോഴും ഹൈബ്രിഡ് സീഡ് കിട്ടിയെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. എന്താ വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ അവർ എപ്പോഴും ഹൈബ്രിഡും അവിടുത്തെ ലോക്കൽ ഇതും തമ്മിൽ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തുനിന്നൊരു 10 കരട്ടിയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3 ഒരു 400 grams ആകും. ബാക്കി താഴോട്ട് ഈവൻ ഈ 50 gram വരെ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് കരട്ടി നമ്മുടെ നാട്ടിലെ ഒരു ഒരു ഡെലിക്കസി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാർ ഇത്രയും വർഷം കൊണ്ട് ചെയ്യുന്നോണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 120 കസ്റ്റമേഴ്സ്. 120 കസ്റ്റമേഴ്സ്. അപ്പൊ ഇവിടെ മീൻ വന്നിട്ട് ചൂണ്ടിട്ട് പിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു. ചൂണ്ടിട്ട് പിടിക്കാനുള്ള സംവിധാനം ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്തതാണ്. എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഇടുമ്പോൾ ഒരു ഹരമില്ല. ആ 8-10 കുട്ടികൾ വരാറുണ്ട്. അവർ വിളിച്ച് വന്നിട്ടേ വരുള്ളൂ. സ്ഥിരം ആ വരും വരും. അത് അതിന്റെ കണ്ടീഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പിടിക്കുന്ന മീൻ നിങ്ങൾ കൊണ്ടുപോകണം. ആവശ്യത്തില്ലേ അവര് നല്ലപോലെ ക്യാച്ച് ചെയ്യാറുണ്ട്. ഇനി ഫിഷിനുള്ള സീഡ് ഫീഡൊക്കെ എങ്ങനെയാണ്, എത്ര നേരമൊക്കെയാണ് ഫീഡ്? നമ്മുടെ വലിയ വലിയ കമ്പനികളുടെ ഫീഡുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം വെച്ചാല് 20-25% പ്രൈസ് ഹൈക്കായി. മീൻ്റെ വില മാത്രമല്ല സർവ കൃഷിയുടെ, അതായത് നമ്മൾ 350 രൂപയ്ക്ക് കൊടുത്തിരുന്ന കരട്ടി ഇപ്പം നമ്മൾ 300-375 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ വാള 250 ആയിരുന്നു, ഞാനിപ്പോൾ 200 കൊടുക്കുന്നത്. 600 രൂപയ്ക്ക് കൊടുത്തിരുന്ന വരാല് ഇപ്പം നമ്മൾ 450 കൊടുക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ രാജുവിനോട് തുറന്നു പറയുകയാണ്, ഇതിൽ നിന്ന് യു ഡോണ്ട് തിങ്ക് യു ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതേ കാര്യം ചെയ്യുകയാണ്. കിട്ടുകയാണെങ്കിൽ മനസ്സിലാസവും സമയം കളയാനുള്ള ഇതും, പിന്നെ നിങ്ങളെ ഒരുപാട് പരിചയപ്പെടാനുള്ള സാഹചര്യം, പിന്നെ നമുക്ക് നല്ല മീൻ കഴിക്കാൻ പറ്റും. അല്ലാതെ വേറെ ആവശ്യമുള്ളപ്പം ഫ്രഷ് ആയിട്ട് പിടിച്ച് ഫ്രഷ് മീൻ. അതായത് ഇതിന്റെ ഞാനിപ്പോ ഈ 2 pound ഒരു പൗണ്ടാണ്, 2 ഡിവൈഡ് ചെയ്തിട്ട് 2 നമ്മൾ കപ്പയുടെ ഇല, നമ്മുടെ വലിയ ചേമ്പിന്റെ വെട്ടിയേമ്പിന്റെ ഇല, ഇതൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഒരു നാച്ചുറൽ ഇത് വരാൻ വേണ്ടിട്ട്. അപ്പൊ അതും പിന്നെ മറ്റേ ഫീഡുമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആളുകൾക്ക് വലിയ താല്പര്യമാണ്. നിങ്ങൾ കുറെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറേ പേര് ഈ ഒരു മേഖലയിലൊക്കെ ഇറങ്ങി, ഈ കടുതാക്കളും അങ്ങനെയുള്ള പൂണ്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്ര പേര് ഇതിനകത്ത് ഈ സക്സസ് ആയിരുന്നു? സിസ്റ്റം ബയോഫ്ലോക്ക് അത് ഇത് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇത് മറ്റു രാജ്യങ്ങൾ അവർ ചെയ്യുമ്പോൾ ഹൗ പ്രൊഫഷണലി ഡു ഇത് വിൽക്കാനുള്ള ഒരു ഒരു വേദി കണ്ടതിന് ശേഷമാണ്, അല്ലെങ്കിൽ വേദി ഉണ്ടെന്ന് ആ ഇവിടെ നമുക്ക് അതില്ല. എന്നിട്ടും അതാണ് സംഭവിക്കുന്നത്. അതാണ് ഈ വിഷമുള്ള മീൻ മനുഷ്യൻ്റെ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പാവമ്മ എങ്ങാണ്ട് പോയി തുണി പൊട്ടുന്ന എവിടെ നിന്നും അറിയില്ല, വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്യപ്പോൾ അതിനകത്ത് 1 inch നിങ്ങളുടെ പുഴുക്കളാണ് അതിൽ നിന്ന് വരുന്നത്. എല്ലാവരും ഈ കടൽ മത്സ്യത്തെ ഭയങ്കരമായിട്ടങ്ങ് ഇതായിട്ട് ഇതിലേക്ക് ഒരു ശ്രദ്ധ തിരിയേണ്ടത് ആവശ്യമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് വേണം. നമുക്കൊക്കെ തന്നെ ഈ സബ്സിഡി വാഗ്ദാനങ്ങളൊക്കെ ഉള്ളതായാലും ഒന്നും വരും. 8 9 ഇന്ന് വരുന്നു നാളെ വരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലാതെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ എവിടെ നിന്നെങ്കിലും കുറച്ച് 2-3 lakh മുടക്കി ചെയ്യുന്നു, ഒരു റിട്ടേൺ കിട്ടും. ഹോബിയായിട്ട് ലക്ഷങ്ങൾ മുടക്കാൻ ആരെ കൊണ്ടൊക്കെ പറ്റും? അതൊക്കെയാണ് പ്രശ്നം. രാജീവ്, ഇത് നമ്മുടെ ഒരാളുടെ സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ അതിനകത്ത് കുഞ്ഞുങ്ങൾ വലുതാകുന്ന വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി ഇങ്ങോട്ട് മാറ്റി. പിന്നീട് സെയിലബിൾ സെക്ഷൻ, അതായത് വിൽക്കാനുള്ള സെക്ഷൻ ആകും.